ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. എത്ര നാരസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ. എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നോ അവിടെ ദേവത വിളങ്ങുന്നു. ഇതിന്റെ അർത്ഥം പുരുഷന്മാരെ ബഹുമാനിക്കേണ്ട എന്നോ അവരോട് ധിക്കാരം കാട്ടണമെന്നോ അല്ല. കാലങ്ങളായി നമ്മൾ കേൾക്കുകയും കാണുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ് സ്ത്രീകളുടെ സമത്വത്തെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും. എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നല്ലേ. വീണ്ടും ഒരു വിമൻസ് ഡേ കൂടി വന്നെത്തിയിരിക്കുകയാണ്. 1857 March 8 ന്യൂയോർക്കിലെ ഒരു തുണിമില്ലിലെ ആയിരക്കണക്കിന് വനിതകൾ ചേർന്ന് നടത്തിയ അവകാശത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന്റെ ചുവട് പിടിച്ചാണ് March 8 ലോക വനിതാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ദീർഘമായ ജോലി സമയം, മുതലാളിത്ത വ്യവസ്ഥിതി, കുറഞ്ഞ വേതനം ഇവയ്ക്കൊക്കെ എതിരെയും വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾക്കു വേണ്ടിയുമാണ് അവർ ആദ്യമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. പിന്നീടത് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. സ്ത്രീകളോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും പ്രകടമാക്കുക, അവരുടെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക, അവർ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും അവർ അനുഷ്ഠിച്ച ത്യാഗങ്ങളെക്കുറിച്ചും ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുക, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് വനിതാ ദിനത്തിന് പിന്നിലെ ലക്ഷ്യങ്ങൾ. സ്വയം ശക്തിപ്പെടലിന്റെ ഭാഗമായി ചിന്തകളിലും കാഴ്ചപ്പാടുകളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നല്ലത് തന്നെയാണ്. പക്ഷേ ഭൂരിഭാഗം സ്ത്രീകളും ഉള്ളിലെവിടെയോ അനുഭവിക്കുന്ന ഒരു അരക്ഷിതത്വമുണ്ടല്ലോ, അതാണ് ഇല്ലാതാവേണ്ടത്. അവിടെയാണ് ശാക്തീകരണം. ഇതിന് ആദ്യം വേണ്ടത് സമത്വമല്ല, മാനുഷിക പരിഗണനയാണ്. ഇത് കാണുന്ന പുരുഷന്മാരോടും സ്ത്രീകളോടും ചില ഓർമ്മപ്പെടുത്തലുകൾ. ആദ്യം പറയാനുള്ളത് സ്ത്രീകളോടാണ്. നിങ്ങൾ ശക്തരാണ്. സ്ത്രീത്വം ഒരു ദൗർബല്യമല്ല. ആകാശത്തോളം സ്വപ്നം കാണുക, നിങ്ങളുടെ സ്വപ്നങ്ങളെ കയ്യെത്തിപ്പിടിക്കുക, സ്വതന്ത്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. നമുക്ക് മുന്നേ നടന്നുപോയ ഒരുപാട് സ്ത്രീരത്നങ്ങൾ വഴികാട്ടികളായുണ്ട്. അവരുടെ പാത പിന്തുടരുക. പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കഥ പറയാം. സോഷ്യൽ മീഡിയയിൽ ഈയിടെ നിറഞ്ഞു നിന്ന ഒരു താരമായിരുന്നു ബേബി ഹൽദർ. പ്രശസ്ത ഹിന്ദി എഴുത്തുകാരനായ മുൻഷി പ്രേംചന്ദിന്റെ ചെറുമകൻ പ്രൊഫസർ പ്രബോധ് കുമാറിന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു 29-കാരിയായ ബേബി ഹൽദർ. വീട് വൃത്തിയാക്കുമ്പോഴും തുണി അലക്കുമ്പോഴും കാണിച്ചിരുന്ന സാമർഥ്യവും കരവിരുതുമൊന്നും ആ വീട്ടിലെ ബുക്ക് ഷെൽഫ് വൃത്തിയാക്കുന്ന സമയത്ത് ബേബി ഹൽദർ കാണിച്ചിരുന്നില്ല. ബുക്കിലെ പൊടിയടിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ ആ അക്ഷരങ്ങൾ പരതിക്കൊണ്ടേയിരുന്നു. പലതവണ പ്രൊഫസർ പ്രബോധ് കുമാർ ഇത് ശ്രദ്ധിക്കാനിടയായി. ഒരിക്കൽ അദ്ദേഹം അവളോട് ചോദിച്ചു, നീ വായിക്കുമോ? അവൾ തലകുനിച്ച് നിന്നതേയുള്ളൂ. അതൊരു ചെറിയ തുടക്കം മാത്രമായിരുന്നു. അന്നു മുതൽ ആ ബുക്ക് ഷെൽഫ് അവൾക്ക് കൂടി അവകാശപ്പെട്ടതായി. ഒരു ദിവസം പുറത്തുപോയി മടങ്ങി വന്ന പ്രൊഫസർ അവൾക്ക് ഒരു നോട്ട് ബുക്കും പേനയും സമ്മാനമായി കൊടുത്തു. നീ എഴുതൂ എന്ന് പറഞ്ഞു. അതൊരാജ്ഞയായിരുന്നു. ഞാനോ എന്ന് പകച്ചു നിന്ന അവളോട്, നിന്നേക്കാൾ മനോഹരമായി മറ്റാർക്കും എഴുതാൻ കഴിയില്ല, നിന്റെ ജീവിതം എഴുതി തുടങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എഴുതാൻ തുടങ്ങി. 6ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയ അവൾ 20 വർഷങ്ങൾക്ക് ശേഷം എഴുതി തുടങ്ങുകയായിരുന്നു. 4 വയസ്സിൽ അമ്മയെ ഓർത്ത് കരഞ്ഞതിനെ കുറിച്ച്, 2ാം അമ്മയുടെയും അച്ഛന്റെയും ക്രൂരകൃത്യങ്ങളെക്കുറിച്ച്, 12ാം വയസ്സിൽ തന്നേക്കാൾ 14 വയസ്സിന് മുതിർന്ന ഒരാളുമായുള്ള വിവാഹത്തെക്കുറിച്ച്, 14ാം വയസ്സ് മുതൽ അദ്ദേഹത്തിന്റെ കുട്ടികളുടെ അമ്മയാവാൻ തുടങ്ങിയതിനെ കുറിച്ച്. അങ്ങനെ പാത്രം കഴുകുന്നതിനിടയിലും പച്ചക്കറി അരിയുന്നതിനിടയിലും അവൾ എഴുതിക്കൊണ്ടേയിരുന്നു. പ്രൊഫസർ അവളുടെ ഈ ബുക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണിക്കുകയും അവർ അത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇരുളും വെളിച്ചവും എന്നർത്ഥം വരുന്ന ആലോ അന്ധാരി എന്ന വിഖ്യാതമായ കൃതിയുടെ ആവിർഭാവമായിരുന്നു അത്. പ്രശസ്തയായ എഴുത്തുകാരി ബേബി ഹൽദറിന്റെ ഉദയവും. സന്തോഷത്തിന്റെ ഒരു വാതിൽ നമുക്ക് മുന്നിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടും. എന്നാൽ ഇടയ്ക്കിടെ അടഞ്ഞ വാതിലിലേക്ക് നാം നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്കായി തുറന്നു കിടക്കുന്ന വാതിൽ നാം കാണാതെ പോകും. ഹെലൻ കെല്ലറുടെ പ്രശസ്തമായ ഈ വാക്കുകൾ ഓർത്തു വെച്ചേക്കുക. ഇനി പുരുഷന്മാരോടാണ്. എന്റെ ആൺസുഹൃത്തുക്കൾ എനിക്ക് എന്നും പ്രിയപ്പെട്ടവർ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും സ്ത്രീകളെ ബഹുമാനിക്കുന്നവർ തന്നെ ആവണം. എങ്കിലും ഒന്ന് ഓർമ്മ വയ്ക്കുക, സ്ത്രീയും സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അവൾക്കും മനസ്സും ചിന്തയും ആത്മാവും ഒക്കെയുണ്ട്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ അമ്മയും ഭാര്യയും മകളും സഹോദരിയും എത്രത്തോളം സുരക്ഷിതരാണോ അത്രത്തോളം ഏതൊരു സ്ത്രീയും ഏത് ഇരുട്ടിന്റെ മറവിലും നിങ്ങളോടൊപ്പം സുരക്ഷിതരാണെന്ന ഉറപ്പ് നിങ്ങൾക്ക് വേണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അച്ഛനെ കണ്ടുപഠിക്കാൻ മകനോടും പറയാൻ നിങ്ങൾക്ക് കഴിയണം. എല്ലാവർക്കും സ്നേഹത്തോടെ ഒരു ഇന്റർനാഷണൽ വിമൻസ് ഡേ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.